ഇന്ന് അങ്കമാലി സ്റ്റൈലില് മാങ്ങാക്കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ദി ഹംഗർ ട്രാവലർ. ഒരു മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു മാങ്ങ കൊണ്ട് നാല് പേർക്ക് കഴിക്കാവുന്നതാണ്. തൊലി നൈസായി ചെത്തി വെച്ചിട്ടുണ്ട്. അതിനി കഷ്ണങ്ങളാക്കി വെക്കാം. ചെറിയ കഷ്ണങ്ങളാക്കേണ്ടവർക്ക് ചെറിയ കഷ്ണങ്ങളാക്കാം. ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് ആക്കിയിരിക്കുന്നത്. മാങ്ങ കഷ്ണങ്ങളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് യോജിപ്പിച്ച് വെക്കാം. വിനാഗിരി ചേർക്കുന്നത് മാങ്ങ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാങ്ങക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാം. 1/2 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളമൊഴിച്ച് 1/2 പാലും 2 കപ്പ് വെള്ളമൊഴിച്ച് 2/2 പാലും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല വലിപ്പത്തിലുള്ള ഒരു തേങ്ങയുടെ അരമുറിയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. അത് 1/2 കപ്പ് ഓളം തേങ്ങ ചിരവിയത് ഉണ്ടായിരുന്നു. അതിന്റെ പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു വലിയ സബോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് 4 കീറി വെച്ചിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ 4 പച്ചമുളകോളം എടുക്കാവുന്നതാണ്. 1/4 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. മാങ്ങാക്കറി ഉണ്ടാക്കാനായി മൺചട്ടിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ഇട്ടു കൊടുക്കാം. അതിലേക്ക് 2 വലിയ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. മാങ്ങയിൽ നേരത്തെ ഉപ്പ് ചേർത്തത് ഓർക്കണം. അതിനനുസരിച്ച് വേണം ചേർക്കാൻ. ഇനി കൈകൊണ്ട് നന്നായി തിരുമ്മി പിടിപ്പിക്കണം. കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം, എങ്കിലേ ഇതിന് ടേസ്റ്റ് വരികയുള്ളൂ. നേരത്തെ മാറ്റിവെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2/2 പാല് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പോളമുള്ള 2/2 പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി മാങ്ങ വേവാനായിട്ട് വെക്കണം. പെട്ടെന്ന് തന്നെ മാങ്ങ വെന്ത് കിട്ടും. നല്ലവണ്ണം തിളച്ച് മാങ്ങ വെന്ത് വന്ന ശേഷം അതിലേക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കാം. 1/2 പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഒരു തവി ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു തിള വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം. മൺചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച്, കാരണം മൺചട്ടിയിലിരുന്ന് അത് തേങ്ങാപ്പാൽ നന്നായിട്ട് വെന്ത് വരുന്നതാണ്. താളിച്ചിടാം. ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ 4 വട്ടൽമുളക് നടുവേ കീറിയതും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് പൊട്ടിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി റെഡിയും.